ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഒരു ചെറിയ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും ജ്യോതികയും തകർത്തഭിനയിച്ച കാതൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ അത് വളരെ മനോഹരമായി തന്നെ അത് ആ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആളുകളായിരിക്കും അത് കാണുന്നതിൽ കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ ഇതിവൃത്തം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പ്രായപരിധി ആവശ്യമാണെന്ന് മാത്രമേ എനിക്ക് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെയൊന്നും കൂട്ടി ആ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകണമെന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു വിവാഹശേഷമുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് യാത്രയാവുന്നത്. കാരണം ഞാനോ നിങ്ങളോ വിചാരിക്കുന്നത് പോലെയായിരിക്കില്ല, പുറമേ നിന്ന് കാണുന്നവർ മനസ്സിലാക്കുന്നത് പോലെയായിരിക്കില്ല. ഒരാളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പരസ്പരം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ സന്തോഷിക്കുന്നു, എത്രത്തോളം ആ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് കാണുന്നു എന്നൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത്തരത്തിൽ പുറത്ത് വളരെ സന്തോഷത്തോടെയും അത്രയും ഒത്തൊരുമയോടും ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഐക്യമോ ഒന്നും തന്നെയില്ല, അവർ വേർപിരിയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, എന്തിനാണ് അവർ വേർപിരിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലും ആസ്വദിക്കാനും സന്തോഷിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും ഒക്കെയുള്ളതാണ്. ഇന്ന് നമ്മളിലിടയിൽ എത്ര പേർ ഒരു വിവാഹ ജീവിതം വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവർ ഭാര്യയും ഭർത്താവിനെയും പരസ്പരം എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ജീവിതം അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകുന്നവരായിരിക്കും. ഒരുപാട് പേർ നല്ലതുപോലെ ജീവിക്കുന്നു, പക്ഷേ അതിൽ ഉപരിയായി എത്രയോ ഡൈവേഴ്സ് കേസുകൾ നമ്മൾ ദിനം പ്രതി കാണുകയല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങൾക്ക് പരസ്പരം ജീവിച്ചു പോകാൻ യാതൊരു വിധത്തിലും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഡൈവേഴ്സ് വാങ്ങി തന്നെ പോകണം. അല്ലാതെ ഭാര്യ ഭർത്താവിനെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഇട്ടിട്ടോ അങ്ങ് പോയി കളയരുത്. പരസ്പരം ഇഷ്ടത്തോടെയും ബഹുമാനത്തോടുകൂടിയും പറഞ്ഞ് സന്തോഷത്തോടെ വേർപിരിയണം. ഇനി ഞാൻ സിനിമയിലേക്ക് കടക്കാം. സിനിമ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിരുചികളാണ്, വ്യത്യസ്തമായ ജീവിത ശൈലികളാണ്. അത്തരത്തിൽ പ്രിയപ്പെട്ട നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന മമ്മൂട്ടിക്കും ജ്യോതികയ്ക്കും പരസ്പരം 17 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിയുകയാണ്. അവർക്കൊരു കുഞ്ഞുകൂടിയുണ്ട്, 20 വയസ്സോളം പ്രായം വരുന്ന ഒരു മകൾ കൂടിയുണ്ട്. എന്നിട്ടും അവർക്ക് ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പറ്റം ആളുകൾ, ഇന്ന് നല്ല ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ ഓരോരുത്തർക്കുള്ള രുചി എന്ന് പറയുന്നത്, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീയോട് തന്നെയായിരിക്കും ഇഷ്ടം, ഒരു പുരുഷനെ പുരുഷനോട് തന്നെയായിരിക്കും. ഹോമോസെക്ഷൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേയുള്ളൂ. നമ്മുടെ സമൂഹത്തിലോ നമ്മൾ കാണുന്നവരിലോ ചിലപ്പോൾ നമ്മൾ കാഴ്ചക്കാരായി മാത്രം നിന്നിട്ടുണ്ടാകും, പക്ഷേ അവരുടെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ മാത്രമായിരിക്കും അവർ ഏത് രീതിയിലാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. പരസ്പരം പരിഹസിച്ചിട്ടും അവന് ആണിനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് പെണ്ണിനെയാണ് ഇഷ്ടം, അവർക്ക് പരസ്പരം ഒരു ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ മനോഹരമായ ഒരു കഥ പറയുന്ന, ജീവിതത്തിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം ജീവിച്ച് പിന്നെ അവർക്ക് വേണ്ടി അവർ ജീവിതം മാറ്റിവെക്കുകയാണ്. അതിൽ എല്ലാവരും ആ സ്ത്രീയെ കുറ്റം പറയുന്നുണ്ട്. ജ്യോതിക എന്ന കഥാപാത്രത്തെ, ജ്യോതിക അവതരിപ്പിക്കുന്ന ഓമന എന്ന കഥാപാത്രത്തെ എല്ലാവരും വളരെ മാന്യമായിട്ട് തന്നെ കുറ്റം പറയുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തിനാണ് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചില്ലേ, പിന്നെ നിങ്ങളുടെ ഒരു സുഖം തേടിയാണോ നിങ്ങൾ പോകുന്നതെന്ന് അവരോട് അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇത് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭർത്താവിനും ഒരു ജീവിതം വേണ്ടേ, കാരണം അദ്ദേഹത്തിൻ്റെ രുചികളും താല്പര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ ഒരു ഭാര്യ എന്ന രീതിയിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും അതിലേറെ സന്തോഷം അദ്ദേഹത്തിനുണ്ടായിക്കോട്ടെ എന്നുകൂടി കരുതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെൻറ്റിമെൻ്റൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരുപിടി മുഹൂർത്തങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ആ സിനിമ കടന്നു പോകുന്നത്. അത്തരത്തിൽ മനോഹരമായ ഒരു കഥ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പല
പുരുഷന്മാരും പല സ്ത്രീകളും അനുഭവിക്കുന്ന, അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ജീവിതത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ ഞാൻ കണ്ടതിൽ, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ കുറേ സിനിമകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ വീണ്ടും മനോഹരമാക്കി തീർക്കാൻ വേണ്ടി അവർ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെതായ രീതികളും അവൾക്ക് അവളുടേതായ രീതികളും മുന്നോട്ട് നിർത്തിക്കൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട്, അതിൽ ഒരുപാട് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പറയാത്തതും നിങ്ങൾ കാണേണ്ടതുമായ ഒരുപാട് കാഴ്ചകളും ഞാൻ ഇതിൽ അതിൻ്റെ ഒരു ഇതിവൃത്തം മാത്രമേ ഞാനിവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ. അത്രയ്ക്ക് മനോഹരമായ ഒരു സിനിമ. നിങ്ങൾ ഓരോരുത്തരും പോയി ഈ സിനിമ കാണണമെന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു സിനിമ വളരെ പ്രസക്തമാണ്. പല ദാമ്പത്യ ജീവിതത്തിലും ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പുറമെയാണ് അവരുടെ സന്തോഷം. അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സന്തോഷം ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും അവർക്കത് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ട്, എത്രത്തോളം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം അവിടെ ഉപേക്ഷിച്ച് പരസ്പര ഇഷ്ടത്തോടുകൂടി വേർപിരിയുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നല്ലൊരു ജീവിതത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. അത്തരത്തിൽ മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാതൽ എന്ന് പറയുന്ന അത്രയും ദൃഢമായ കാതൽ ആ സിനിമ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരും ഈ സിനിമയൊന്ന് പോയി കാണണം. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.